എല്ലാവർക്കും നമസ്കാരം. റോമൻ സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള വാർസിനെ കുറിച്ചാണ്. വാർ ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന യൂണിറ്റാണ്. അതിൽ റോമൻ എംപയറിൽ നടന്നിട്ടുള്ള പ്രധാന യുദ്ധങ്ങളെക്കുറിച്ചാണ്, പിയോണിക് വാർസ് എന്നൊക്കെ അറിയപ്പെടുന്ന യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് വാർ ആൻഡ് കോൺഫ്ലിക്റ്റിൽ. ഇനി നമുക്ക് അതിനു മുമ്പേ ഈ റോം എന്ന് പറയുന്ന നഗരം ഇറ്റലി എന്തായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് അവിടെ ആദ്യം അവിടെ രൂപപ്പെട്ട ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റോമിൽ ആദ്യമായിട്ടൊരു ഗവൺമെന്റ് രൂപപ്പെടുകയാണ്. ആ ഗവൺമെന്റിനെ അറിയപ്പെട്ട പേരാണ് റിപ്പബ്ലിക് എന്ന്. അതൊരു അരിസ്റ്റോക്രറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു അവിടെ ആദ്യമായിട്ട് വന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത്. റോമിൽ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, പെട്രീഷ്യൻസും പ്ലെബിയൻസും. പ്ലെബ്സ് ഓർ പ്ലെബിയൻസ്, പെട്രീഷ്യൻസും പ്ലെബിയൻസും. പെട്രീഷ്യൻസ് എന്ന് പറഞ്ഞാൽ പൊതുകാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന, ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പെട്രീഷ്യൻസ് എന്ന് പറയുന്നത്. അധികാരത്തിലിരിക്കുന്ന വിഭാഗമാണ് പെട്രീഷ്യൻസ്. അതേസമയം പ്ലെബിയൻസ് എന്ന് പറഞ്ഞാൽ അവർ ഫാർമേഴ്സ് ആണ്. വളരെ ജീവിത നിലവാരം അത്രയ്ക്ക് ഉയർന്നതല്ലാത്ത ജീവിതമുള്ള ഒരു വിഭാഗമാണ് പ്ലെബിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്രീഷ്യൻസ് ഒരു വെൽത്തി ക്ലാസും പ്ലെബിയൻസ് എന്ന് പറയുന്നത് ഒരു പോവർട്ടി അനുഭവിക്കുന്ന പുവറായിട്ടുള്ളൊരു വിഭാഗവുമായിരുന്നു. അപ്പം ഇത്തരത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ ആ സമയത്ത് റോമിൽ നിലനിന്നിരുന്നു. ഇനി അവിടുത്തെ അസംബ്ലി അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റത്തിൽ രണ്ട് പെട്രീഷ്യൻസിനെ ചീഫ് മജിസ്ട്രേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുമായിരുന്നു. അവർ അതിനറിയപ്പെട്ടിരുന്നത് കൺസൽസ് എന്ന പേരിലാണ്, കൺസൽസ് എന്നാണ് പേര്. ഇവരാണ് അവിടുത്തെ ആർമി നിയമങ്ങൾ ഉണ്ടാക്കുക, അസംബ്ലിയിൽ നിയമങ്ങൾ കൊണ്ടുവരിക, നിയമങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഈ കൺസൽസിലെ ചീഫ് മജിസ്ട്രേറ്റ്സ് ആണ്. ഇവർ പെട്രീഷ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ അസംബ്ലി. ഇനി മറ്റെന്ന് പറഞ്ഞ സെനറ്റ് ഉണ്ടായിരിക്കും. സെനറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു പ്രധാന ഓർഗാനാണ്, ഒരു ബോഡിയാണ് സെനറ്റ് എന്ന് പറയുന്നത്. ഇതിലും പെട്രീഷ്യൻസ് മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിരുന്നു. ഈ സെനറ്റ് എന്ന് പറയുന്ന വിഭാഗമാണ് വിദേശകാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നത്. സെനറ്റിന് മറ്റ് അസംബ്ലിയേക്കാളും കൂടുതൽ പവർ ഉണ്ടായിരുന്നു. ഈ സെനറ്റ് ഫോറിൻ പോളിസി, വിദേശ നയങ്ങൾ, ടാക്സ്, മറ്റ് അഫയേഴ്സ് എല്ലാം തീരുമാനിക്കുന്നത് സെനറ്റിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അസംബ്ലിയേക്കാളും പവർ ഉള്ളത് സെനറ്റിലാണ്. പ്ലെബിയൻസിന് വോട്ട് ചെയ്യാമെങ്കിലും അവരുടെ വോട്ട് കണക്കിലെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്ലെബിയൻസിന് എല്ലാം കൊണ്ടും ഒരു അവഗണനയാണ് ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇനി പെട്രീഷ്യൻസ് ആൻഡ് പ്ലെബിയൻസ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പെട്രീഷ്യൻസിൻ്റെ അധികാരം കൂടി വരികയും പ്ലെബിയൻസിന് കാര്യമായിട്ട് അധികാരം ഇല്ലാതാവുകയും ചെയ്ത സമയത്ത് പ്ലെബിയൻസിൻ്റെ ഇടയ്ക്ക് ഇതൊരു അവർക്കൊരു ഡിസാറ്റിസ്ഫിക്കേഷൻ, ഒരു സംതൃപ്തിക്കുറവ് ഉണ്ടാവുകയും പ്ലെബിയൻസ് പ്രതികരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നിടത്താണ് പ്ലെബിയൻസും പെട്രീഷ്യൻസും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റുകളെല്ലാം ഉണ്ടാകുന്നത്. ഈ പ്ലെബിയൻസും പെട്രീഷ്യൻസും തമ്മിൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് സാധ്യമായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. അപ്പോൾ ഈ പ്ലെബിയൻസ് ഇതിനൊക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഈ ന്യൂ ഗവൺമെന്റ് ഫോം ചെയ്തു പറഞ്ഞല്ലേ, റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്, റിപ്പബ്ലിക്ക് ന്യൂ ഗവൺമെന്റിൽ എല്ലാവരും പെട്രീഷ്യൻസ് ആയപ്പോൾ നോർമലി പ്ലെബിയൻസ് എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഈ ടൈബർ റിവറിന്റെ ഒരു ഭാഗത്തേക്ക്, റിവർ ടൈബറിന്റെ ഒരു ഭാഗത്തേക്ക് മാറി ഒരു സിറ്റി ഉണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ പ്ലെബിയൻസ് ഒരു വേറെ തന്നെ റോമിൽ തന്നെ വേറൊരു സിറ്റി ആയിട്ട് അവർ താമസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണ് ചെയ്തത്. ഇനി ഈ പ്ലെബിയൻസ് എന്ന് പറയുന്ന വിഭാഗം ഒരു സ്ട്രോങ് മിലിറ്ററി ഗ്രൂപ്പായിരുന്നു. അവർ മിലിറ്ററി രംഗത്ത് വളരെ സജീവമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് പ്ലെബിയൻസ്. ആ മിലിറ്ററി കരുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് പ്ലെബിയൻസ് അവരുടെ പല അധികാരങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അതിലാദ്യം അവരവരുടെ അധികാരങ്ങളെ കുറിച്ച് ചോദിച്ചു തുടങ്ങിയതിൽ അവർക്ക് ആദ്യം കിട്ടിയ അധികാരം, പ്ലെബിയൻസിന് കിട്ടിയ അധികാരം, മജിസ്ട്രേറ്റ്സിനെ ഇലക്ട് ചെയ്യാൻ അവർക്കും വോട്ട് ചെയ്യാം എന്നുള്ള അധികാരം, പെർമിറ്റഡ് ടു ഇലക്ട് മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ്സിനെ പ്ലെബിയൻസിനും കൂടെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ലഭിച്ചു. പിന്നെ ഈ ഒരു അധികാരത്തിനെയാണ് ട്രൈബ്യൂൺസ് എന്നറിയപ്പെട്ടത്. പ്ലെബിയൻസിന്റെ ഈ മജിസ്ട്രേറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരത്തിന് ട്രൈബ്യൂൺസ് എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് വീറ്റോ പവർ കൂടെ ലഭിക്കുകയാണ്. വീറ്റോ പവർ, വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ
പ്ലെബിയൻസിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് മജിസ്ട്രേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മജിസ്ട്രേറ്റിനെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് പുറത്താക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പ്ലെബിയൻസിനുണ്ട്. അതാണ് വീറ്റോ എന്ന് പറയുന്നത്, പുറത്താക്കാനുള്ള അധികാരം. വീറ്റോ വാസ് ദി പവർ ടു ഫോർബിഡ്, ഒരു മജിസ്ട്രേറ്റിനെ പുറത്താക്കാനുള്ള അധികാരം ആർക്ക് ലഭിക്കുകയാണ്? പ്ലെബിയൻസിന് ലഭിക്കുകയാണ്. ഇനി 450 BCയിലാണ് റോമൻസിന്റെ ഒരു ലോസ്, നിയമങ്ങൾ റിട്ടൺ ആയിട്ട് വരുന്നത്. റോമൻ നിയമങ്ങൾ എഴുതി വെക്കപ്പെടുന്നത് 450 BCയിലാണ്. ഇതിനെ കോഡ് ഓഫ് ലോസ് എന്നാണ് അറിയപ്പെട്ടത്. ഈ കോഡ് ഓഫ് ലോസ് ബ്രോൺസിലാണ്, ബ്രോൺസിൽ ഒരു 12 ടേബിൾസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിനെ പിന്നീട് 12 ടേബിൾസ് എന്നാണ് അറിയപ്പെട്ടത്. ഇത് എഴുതിയത് ഒരു 10 കമ്മീഷണേഴ്സ് കൂടിയിട്ടാണ് ഈ ഒരു 12 ടേബിൾസ് രചിച്ചിട്ടുള്ളത്. ഇതാണ് അവരുടെ റിട്ടൺ ലോ എന്ന് പറയുന്നത്. ഈ റിട്ടൺ ലോയിലും പ്ലെബിയൻസിന് കാര്യമായിട്ട് അംഗീകാരങ്ങളെല്ലാം ലഭിക്കാൻ തുടങ്ങി. പ്ലെബിയൻസിന്റെ പല അവകാശങ്ങളും ഈ ലോസിന്റെ ഭാഗമായിട്ട് വന്നു തുടങ്ങി. അങ്ങനെ പ്ലെബിയൻസ് എന്ന് പറയുന്നത് റോമിലെ തന്നെ ഒരു ജനതയായിട്ട് അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്തൊരു ഘട്ടത്തിൽ പ്ലെബിയൻസിന് പെട്രീഷ്യൻസിനും തമ്മിൽ കല്യാണ വിവാഹ ബന്ധങ്ങൾ സാധ്യമാവാൻ തുടങ്ങി. അവർക്ക് പബ്ലിക് പൊതു ഓഫീസുകൾ, പബ്ലിക് ഓഫീസിലൊക്കെ ജോലി ലഭിക്കാൻ തുടങ്ങി. സെനറ്റില് മെമ്പർഷിപ്പ് ലഭിക്കാനെല്ലാം തുടങ്ങി. അങ്ങനെ റോമൻ റിപ്പബ്ലിക്ക് ഒരു അരിസ്റ്റോക്രസിയിൽ നിന്ന് ഒരു ഡെമോക്രറ്റിക് രീതിയിലേക്ക് മാറുകയാണ്. പെട്രീഷ്യൻസിന്റെ ഒരു അരിസ്റ്റോക്രസിയിൽ നിന്ന് പ്ലെബിയൻസിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡെമോക്രസിയിലേക്ക് റോമൻ ഗവൺമെന്റ് മാറി. ഇനി ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ റോമൻ ഡെമോക്രസിയിലേക്ക് മാറി, ജനാധിപത്യത്തിലേക്ക് മാറുകയാണ്. അരിസ്റ്റോക്രസി ടു ജനാധിപത്യത്തിലേക്കുള്ള മാറ്റമായത്. ഇനി ഇവരുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ പോലെ ഡയറക്റ്റ് ഡെമോക്രസി അല്ല, ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് റോമൻസ് കൊണ്ടുവന്നത്. ഇന്ന് കൂടുതൽ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ഡെമോക്രറ്റിക് മെത്തേഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങളെ ഭരിക്കുന്ന ഒരു രീതി, അതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ വരുന്നത്. അത്തരത്തിൽ ജനസംഖ്യ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് അപ്ലൈ ചെയ്യുക. അത്തരത്തിലൊരു ഡെമോക്രസിയാണ് റോമൻസ് അന്ന് ചൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന ആശയത്തിലേക്ക് റോമൻസും എത്തിച്ചേരുകയാണ്. ഇനി ഇറ്റലിയിൽ പ്രധാനമായിട്ടും സോൾജിയേഴ്സിന്, എന്താ പറയുക, മിലിറ്ററിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. മിക്ക ഫാർമേഴ്സിനെയും ഈ മിലിറ്ററിയുടെ ഭാഗമായിട്ട് സോൾജിയേഴ്സ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാർമേഴ്സിനെ സോൾജിയേഴ്സ് ആയിട്ട് റിക്രൂട്ട് ചെയ്യും. അവർ വളരെ കൂറുള്ളവരായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും ഈ റോമൻ മണ്ണ് നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരു റോമിനൊരു സ്ട്രോങ് പൊളിറ്റിക്കൽ പവർ ആയിട്ട് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോമിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിലിറ്ററി തന്നെയായിരുന്നു. അതായത് റോമൻ ഗവൺമെന്റിനോട് കൂറും റോം എന്ന് പറയുന്ന പ്രദേശം നല്ല രീതിയിൽ നിലനിർത്തണം എന്ന ആഗ്രഹമുള്ള മിലിറ്ററി തന്നെയായിരുന്നു അവിടുത്തെ പ്രധാനം. അപ്പോൾ റോമിൽ ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. സോറി, റോമിലല്ല, ഇറ്റലിയിൽ റോമല്ലാതെ, റോമൻ കോൺഫിഡൻസി അല്ലാതെ ഒരുപാട് സിറ്റി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഈ സിറ്റി സ്റ്റേറ്റുകളായിട്ടൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും റോമും മറ്റ് സ്ഥലങ്ങളുമായിട്ട് യുദ്ധം വരുമ്പോൾ ഈ സിറ്റി സ്റ്റേറ്റ്സ് അവരോട് കൂടെ നിൽക്കുകയും റോമിനെ തള്ളുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ പല രീതിയിലായിരിക്കും ആ സമയത്തെ ഒരു എന്താ പറയുക, കോൺഫ്ലിക്റ്റിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോമൻസ് അവരുടെ ഏരിയ വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും കോൺക്വർ ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ അറ്റാക്ക് ചെയ്തിട്ട് റോമൻസ് അവരുടെ സ്ഥലം, അവരുടെ ജിയോഗ്രഫിക്കൽ ഏരിയ വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സതേൺ ഇറ്റലി ഗ്രീക്സിൽ നിന്ന് അവർ കോൺക്വർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അടുത്തൊരു ശ്രമം നടത്തിയത് കാർത്തേജ്, ആഫ്രിക്കയിലെ, നോർത്തേൺ ആഫ്രിക്കയിലെ ഒരു സ്ഥലമായിട്ടുള്ള കാർത്തേജ് അക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കലായിരുന്നു. ഈ കാർത്തേജ് എന്ന് പറയുന്ന നോർത്ത് ആഫ്രിക്കൻ സ്റ്റേറ്റ് അക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് പ്യൂണിക് വാർസ് എന്ന് പറയുന്ന യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. പ്യൂണിക് വാർസ്, 3 പ്യൂണിക് വാർസ് ആണ് ഉണ്ടാവുന്നത്. ഒരു 264 BCയിൽ തുടങ്ങിയിട്ട് 146 BCയിലാണ് ഈ 3 പ്യൂണിക് വാർസും അവസാനിക്കുന്നത്. ഇനി ഈ കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലം ഒരു വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള നഗരമാണ്. ട്രേഡ് ആയിരുന്നു, വാണിജ്യമായിരുന്നു കാർത്തേജിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു കൊമേഴ്ഷ്യൽ വാണിജ്യത്തിന് വേണ്ടിയിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു നഗരമാണ് കാർത്തേജ് എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ വേൾഡിലെ ഏറ്റവും നല്ലൊരു കൊമേഴ്ഷ്യൽ സെന്റർ ആയിരുന്നു കാർത്തേജ്. അതുപോലെ തന്നെ വെൽത്തി ആയിരുന്നു അവിടെ. ഒരുപാട് ബിൽഡിങ്സുകൾ, ഒരുപാട് കെട്ടിടങ്ങൾ, ഒരു ലക്ഷൂറിയസ് ലൈഫ് ലീഡ് ചെയ്തിരുന്ന ജനങ്ങളായിരുന്നു കാർത്തേജിൽ ഉണ്ടായിരുന്നത്. റോമിനെ ആ കാലഘട്ടത്തിൽ റോമിനെ കമ്പയർ ചെയ്യുമ്പോൾ റോമിനേക്കാളും
ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതങ്ങൾ, ഒരുപാട് നല്ല ബിൽഡിങ്സ് ഒക്കെ കാർത്തേജിൽ കാണാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ റോം ആ ഒരു പ്രദേശം ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാർത്തേജിലെ ജനങ്ങളും എന്താ പറയുക, മിലിറ്ററിയും കാര്യങ്ങളെല്ലാം സജ്ജമായിരുന്നു. അവർക്കും സ്ട്രോങ് മിലിറ്ററി ഒക്കെ ഉണ്ടായിരുന്നു. കാർത്തേജിൽ ബ്ലഡ് സാക്രിഫൈസ്, രക്തം എന്താ പറയുക സാക്രിഫൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലി നൽകി, രക്തം നൽകിക്കൊണ്ട് രക്തം ബലിയായിട്ട് അർപ്പിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ അവർ ഫോളോ ചെയ്തിരുന്നു. അപ്പൊ ട്രേഡ് തന്നെയായിരുന്നു കാർത്തേജിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് ട്രേഡിന്റെ പവർ, അധികാരം, വാണിജ്യത്തിന്മേലുള്ള അവകാശവും അധികാരവും കൈയടക്കാൻ വേണ്ടി തന്നെയാണ് റോമും കാർത്തേജും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ആദ്യത്തെ പ്യൂണിക് വാർ, ഫസ്റ്റ് പ്യൂണിക് വാർ 264 BCE തുടങ്ങിയിട്ട് 241 BCE അവസാനിക്കുന്നത്. മെസീനിയ എന്ന് പറയുന്ന നഗരത്തില് ഉണ്ടാവുന്ന ഒരു ക്രൈസിസ് ആണ്, ഒരു പ്രശ്നമാണ്, മെസീനിയ നഗരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഫസ്റ്റ് പ്യൂണിക് വാറിന് കാരണമാകുന്നത്. അതായത് സിസിലി ആൻഡ് ഇറ്റലി, സിസിലിയുടെയും ഇറ്റലിയുടെയും നടുക്കുള്ള ഒരു പ്രദേശത്തിൻ്റെ മീതെ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അതായിരുന്നു ഈ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ട്രേഡുമായിട്ട് ഈ ഒരു പ്രദേശത്ത് നടന്ന യുദ്ധം ഒരു യുദ്ധമായിട്ട് അതൊരു കോൺഫ്ലിക്റ്റ്, ഒരു യുദ്ധമായിട്ട് കലാശിക്കുകയാണ് ചെയ്യുന്നത്. 23 വർഷമാണ് ഈ ഫസ്റ്റ് പ്യൂണിക് വാർസ്, റോമും കാർത്തേജും തമ്മിൽ ഫസ്റ്റ് പ്യൂണിക് വാർസ് ഉണ്ടാകുന്നത്. റോമൻസ് ആദ്യമായിട്ട് കടലിൽ വെച്ച് യുദ്ധം നടത്തുന്നത് ഈ പ്യൂണിക് വാർസിലാണ്. അപ്പോൾ പ്യൂണിക് വാർസ് എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്? കടലിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് പ്യൂണിക് വാർ കടലിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. 260 BCE തന്നെ ഈ ഒരു കടലിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പടയാളികളെ, നാവിക പടയനെ റോമൻസ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ബാറ്റിൽ ഷിപ്സ്, അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഷിപ്സ്, ഷിപ്പുകളൊക്കെ, ബാറ്റിൽ ഷിപ്സ്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഷിപ്പും കാര്യങ്ങളൊക്കെ 260 BCE തന്നെ റോമൻസ് ഒരുക്കി വെച്ചിരുന്നു. അങ്ങനെ റോമൻസും ഈ കാത്തഡ്ജും തമ്മിൽ, റോമൻസും കാർത്തേജും തമ്മിൽ ഈ സിസിലി ആൻഡ് ഇറ്റലി എന്ന് പറയുന്ന ഇതിന്റെ ഇടയ്ക്കുള്ള പ്രദേശത്ത് വെച്ചിട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അത് ഒരുപാട് വട്ടം റോമൻസ് തോൽക്കുന്നുണ്ട് ഈ ഒരു യുദ്ധത്തിൽ. അവസാനം റോമിന്റെ കമാൻഡർ ഗേയസ് ഡ്യൂലിയസ്, GAIUS, ഗേയസ് DUILIUS, ഗേയസ് ഡ്യൂലിയസ് ഗേയസ് ഡ്യൂലിയസ് എന്ന് പറയുന്ന ഒരു വ്യക്തി റോമിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് വരികയാണ്. അപ്പൊ റോമൻ നാവിക പടയുടെ കമാൻഡർ ആയിട്ട് ഈ വ്യക്തി വരുന്നതിനോട് കൂടിയിട്ടാണ് റോമൻസിന്റെ വിജയം സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് തവണ റോമൻസ് കാർത്തേജും തമ്മിൽ യുദ്ധം നടത്തി റോമൻസ് തോറ്റിട്ടും കാർത്തേജ് ജയിച്ചിട്ടും ഉണ്ടെങ്കിലും അറ്റ് ലാസ്റ്റ് ഫൈനൽ വിക്ടറി ഈ ഗേയസ് ഡ്യൂലിയസിന്റെ നേതൃത്വത്തിൽ റോമൻസിനാണ് ഉണ്ടാകുന്നത്. റോമൻസ് ഒരുപാട് ട്രേഡ് ആക്ടിവിറ്റീസിന്റെ കൺട്രോള് പിടിച്ചെടുക്കാൻ കാർത്തേജിനെ ശ്രമിക്കുകയും കാർത്തേജിന് അവരുടെ പരാജയം മനസ്സിലാവുകയും കാർത്തേജ് അവസാനം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് റോമൻസ് കാർത്തേജുമായിട്ട് ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സമാധാന ഉടമ്പടിക്ക് സമ്മതിക്കുകയും അതിന്റെ ഭാഗമായിട്ട് സമാധാന ഉടമ്പടി ഉണ്ടായി. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമാധാന ഉടമ്പടി കൊണ്ടുവന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് കാർത്തേജ് 3600 കാർത്തേജിന്റെ വ്യക്തികളെ, അതിനെ ടാലൻസിനെ റോമിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. സിസിലി, ലിപ്പറി തുടങ്ങിയ ഐലാൻഡ്സ് റോമിന് വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് 1st പ്യൂണിക് യുദ്ധം കലാശിക്കുന്നത്. ഇനി 2nd ഇതോടുകൂടിയിട്ട് റോമിന് എന്തായി, റോമിന് മെസീന എന്ന് പറഞ്ഞ നഗരത്തിലേക്കുള്ള പാത വളരെ സുഗമമായിട്ട് കിട്ടണം. അപ്പൊ ട്രേഡ് പാത വളരെ സുഗമമായിട്ട്, മെസീനിയനിക്കുള്ള ട്രേഡിംഗ് പാത വളരെ സുഗമമായിട്ട് റോമിലേക്ക് കിട്ടുകയും ചെയ്തു. അതാണ് ഫസ്റ്റ് പ്യൂണിക് വാറിന്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദെൻ 2nd പ്യൂണിക് വാർസ്, 218 മുതൽ 201 BCE 2nd പ്യൂണിക് വാർസ് ഉണ്ടായിട്ടുള്ളത്. കാർത്തേജും റോമും തമ്മിൽ തന്നെയാണ് 2nd പ്യൂണിക് വാർസ് ഉണ്ടായിട്ടുള്ളത്. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹനീബലിക് വാർ എന്നുള്ളത്. ഹനീബലിക്, HANNIBALIC, ഹനീബലിക് വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഹനീബലിക് വാർ എന്നറിയപ്പെടാൻ കാരണം കാർത്തേജിനെ അന്ന് നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് നയിച്ചിരുന്നത് ഹനീബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡർ ആയിരുന്നു. കാർത്തീജിയൻസിന്റെ അന്നത്തെ ലീഡർ ഹനീബലും റോമൻസിനെ അന്ന് നിയന്ത്രിച്ചിരുന്ന ജനറൽ ആഫ്രിക്കൻസും ആയിരുന്നു, ആഫ്രിക്കാനസ്.
ആഫ്രിക്കാനസ് എന്ന് പറയുന്നൊരു ജനറൽ ആണ് റോമൻസിനെ നിയന്ത്രിച്ചിരുന്നത്. ഈ യുദ്ധത്തിൽ, ഈ സെക്കൻഡ് പ്യൂണിക് വാറിൽ ഒരുപാട് മറ്റ് സ്ഥലങ്ങളും ഇടപെടുന്നുണ്ട്. സ്പെയിൻ, ഇറ്റലി, സിസിലി, സെർഡാനിയ, നോർത്ത് ആഫ്രിക്ക തുടങ്ങിയവരൊക്കെയും ഈ ഒരു സെക്കൻഡ് പ്യൂണിക് വാർസിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 16 വർഷത്തോളം ഈ യുദ്ധം നീണ്ടു നിൽക്കുകയും അവസാനം റോം ജയിക്കുകയും തന്നെയാണ് ചെയ്യുന്നത്. റോം കാർത്തേജിയൻസിന്റെ മീതെ അവരുടെ ആധിപത്യം ഒന്നുകൂടെ ഉറപ്പിക്കുകയും ആദ്യത്തെ പ്യൂണിക് വാർ കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തേജിയൻസിന് ഒരുപാട് നഷ്ടമുണ്ടായി. കാർത്തേജിയൻസിന്റെ ഒരുപാട് വെൽത്ത്, ആൾക്കാരെ, നഗരങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നു റോമിന്. സെക്കൻഡ് പ്യൂണിക് വാറിൽ ആദ്യം ഉണ്ടായതിനേക്കാൾ വലിയ നഷ്ടങ്ങൾ കാർത്തേജിന് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി തേർഡ് പ്യൂണിക് വാർ 149 BCE to 146 BCE കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. ഈ പ്യൂണിക് വാറോട് കൂടിയിട്ട് 146 BCEയോട് കൂടിയിട്ട് പ്യൂണിക് വാർസ് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സെയിം ട്രേഡിന് വേണ്ടി തന്നെയാണ് ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടായത്. അതിന് റോം അവരുടെ ആധിപത്യം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പല സ്ഥലങ്ങളും ആക്രമിച്ച് കീഴടക്കി അവരുടെ ഒരു ആധിപത്യം ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക്. അപ്പം അത് കാർത്തേജിന് ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധങ്ങളെയൊക്കെ തകർക്കാൻ തുടങ്ങിയപ്പോഴാണ് തേർഡ് പ്യൂണിക് വാർസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ തേർഡ് പ്യൂണിക് വാർസ് നടക്കുന്നതിന് മുമ്പ് തന്നെ റോമിലെ സെനറ്റ് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കാർത്തേജിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കണമെന്ന്. ഇനി കാർത്തേജ് എന്ന് പറഞ്ഞൊരു സെന്റർ, ഒരു ട്രേഡ് സെന്റർ ആയിട്ട് നിലനിൽക്കണം, അവരെ പൂർണ്ണമായിട്ടുള്ള നാശം ഉണ്ടാവണമെന്ന് സെനറ്റ് കൂടി റോമൻസ് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതും. റോമൻസ് കാർത്തേജിനെ ആ ഒരു തീരപ്രദേശത്ത് നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. വാണിജ്യ രംഗത്ത് നിന്ന് കാർത്തേജ് എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്ന യുദ്ധമായിരുന്നു തേർഡ് പ്യൂണിക് വാർസ് എന്ന് പറയുന്നത്. ആദ്യത്തെ രണ്ട് പ്യൂണിക് വാർസിനേക്കാളും വളരെ ക്രൂവലായിട്ടും ബ്രൂട്ടലായിട്ടും നടന്നത് തേർഡ് പ്യൂണിക് വാർസ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോമൻസ് കാർത്തേജിനെ പരാജയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, ആ നഗരം തീയിടുകയും അവിടെ നിന്നുള്ള സകല ജനങ്ങളെയും പിടിച്ചുകൊണ്ട് വന്ന് അടിമകളാക്കുകയും ചെയ്തു. അങ്ങനെ കാർത്തേജ് എന്ന് പറയുന്നത് ആ ഒരു നഗരം നശിച്ചു പോവുകയും അത് പൂർണ്ണമായിട്ടും റോമിന്റെ കീഴിലേക്ക് വരികയും ചെയ്തു. ഇതാണ് പ്യൂണിക് വാർസ് എന്ന് പറഞ്ഞ 3 പ്യൂണിക് യുദ്ധങ്ങളിലൂടെ റോം നേടിയെടുത്തിട്ടുള്ള ഒരു വാണിജ്യ പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു സ്ഥലം എങ്ങനെയാണ് കാർത്തേജ് എന്ന് പറഞ്ഞ പ്രദേശം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയ ഒരു ഹിസ്റ്ററിയാണ് പ്യൂണിക് വാർസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി പ്യൂണിക് വാർസിന് ശേഷം റോമിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുവരെ റോമൻ ജനത എന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജനതയായിരുന്നു. അവിടുത്തെ സോൾജേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും റോമിനോട് കൂറുള്ളവരായിരുന്നു. പക്ഷേ ഈ ഒരു യുദ്ധങ്ങൾക്ക് ശേഷം റോമിന്റെ ആധിപത്യം ഉയരുകയും റോം കൂടുതൽ സ്വത്തുള്ള രാഷ്ട്രം, വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള, കൂടുതൽ സമ്പത്തുള്ള ഒരു രാഷ്ട്രമായിട്ട് ഉയരുകയും ഒക്കെ ചെയ്തെങ്കിലും ജനങ്ങൾ കൂടുതൽ ഈ ലക്ഷൂറിയസ് ലൈഫിൽ മതിമറക്കുന്ന ഒരു സ്ഥിതിയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. റോമിന്റെ പിന്നെയും ആധിപത്യം ഏഷ്യൻ മൈനറ്, ഗ്രീസ് തുടങ്ങി, ഏഷ്യ, ഗ്രീസ്, ഈജിപ്തിന്റെ ഭാഗങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് റോമൻസ് പിന്നെയും അവരുടെ എംപയർ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ ഗ്രീസ് എല്ലാം ആക്രമിച്ച് കീഴടക്കേണ്ട ഭാഗമായിട്ട് ഇവരുടെ എംപയർ ഇങ്ങനെ വാസ്റ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് തന്നെ റോമിലേക്ക് ഗ്രീസിന്റെ ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങി. അപ്പൊ റോമിനും ഗ്രീസിനും രണ്ട് കൾച്ചർ ആയിരുന്നെങ്കിലും ഈയൊരു എന്താ പറയുക, ഗ്രീസിനെ ആക്രമിച്ച് കീഴടക്കേണ്ട ഭാഗമായിട്ട് റോമൻസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രീസ്, ഗ്രീസിന്റെ പല കാര്യങ്ങളും റോമിലേക്ക് കടന്നു വരാൻ തുടങ്ങി, ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി റോമിന്. ഇനി ഇത്തരത്തിൽ നടക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ ഈ ലക്ഷൂറിയിൽ ഭയങ്കരമായിട്ട് ആഡംബരത്തിൽ അവർ മതിമറക്കുന്നൊരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു കാർത്തേജ് അടക്കമുള്ള സെന്റേഴ്സിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ട് വരുന്ന ജനങ്ങൾ, അപ്പൊ പല സ്ഥലങ്ങളും ആക്രമിച്ച് കീഴടക്കുമ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ജനങ്ങളെ ഇവര് അടിമകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലേവറി, അടിമത്തം എന്ന് പറയുന്ന പുതിയൊരു സംഭവം, സ്ലേവറി അഥവാ അടിമത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം റോമിൽ വളരുന്നത് ഈ പ്യൂണിക് വാർസിന് ശേഷമാണ്. അതായത് പ്യൂണിക് വാർസിന് അതിന് മുമ്പേയും ജനങ്ങൾ തമ്മിൽ ക്ലാസ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടെങ്കിലും സ്ലേവറി കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ് ഈ ഒരു സമയത്തോട് കൂടിയിട്ട്. റോമൻ സ്ലേവറി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു രീതിയായിരുന്നു എന്നാണ് ഹിസ്റ്റോറിയൻസ് എല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്.
എല്ലാ രംഗത്തും സ്ലേവ്സ് ഇല്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാത്തൊരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. സ്ലേവ്സിനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ ഒരു മിഡിൽ ക്ലാസ് ഫോം ചെയ്യുകയാണ്, മിഡിൽ ക്ലാസ് ജനത ഫോം ചെയ്യുകയാണ്. മർച്ചൻസ്, ഗവൺമെന്റ്, കോൺട്രാക്ടേഴ്സ്, മൈൻസ്, റോഡ്സിന്റെ ഡെവലപ്മെന്റ്, ടാക്സ് കളക്ഷൻ തുടങ്ങിയ ഒരുപാട് മേഖലകൾ ഇതിനുശേഷം റോമിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഹാബിറ്റ്സ് ഓഫ് ലക്ഷറി, ലക്ഷറിയസ് ലൈഫ് തുടരുന്നതിന്റെ ഭാഗമായിട്ട് റോമൻ സൊസൈറ്റി ഒരു റിച്ച് ക്ലാസ്സും ഉണ്ടായി, ഒരു പുവർ ക്ലാസ്സും ഉണ്ടായി. ഈ ലക്ഷറിയസ് ലൈഫിനെ കൂടെ പോയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സമ്പത്തുള്ള വിഭാഗം എന്നാ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വിഭാഗം, അങ്ങനെ ഒരു ക്ലാസ് ഡിഫറൻസ് വളരെ വളരെ വലിയ പ്രശ്നമായിട്ട് റോമിൽ പിന്നീട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഇതിന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ലേവറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പോസ്റ്റ് പ്യൂണിക് വാർസിൻ്റെ ശേഷം റോമിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്ലേവറി എന്ന് പറയുന്നത്. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ പ്രിസണേഴ്സ് ആണ്, ജയിൽ തടവുകാരാണ്. അവരെ പിന്നീട് സ്ലേവ്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും റോമൻസ് ഇതൊരു പ്രസ്റ്റീജ് ആയിട്ടാണ്, സ്ലേവ്സിനെ കൊണ്ടു നടക്കുന്നു എന്നൊരു പ്രസ്റ്റീജ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവരുടെ ആഡംബരത്തിന്റെ ഒരു ഭാഗമാണ് ഒരു സ്ലേവിനെ, ഒരു അടിമേനെ അവരുടെ കൂടെ അടിമേനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത്. ഇനി ഒരു 104 BC കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്ലേവറി അതിന്റെ പീക്കിലേക്ക് എത്തുന്നത്. സ്ലേവറിക്ക് എതിരെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്ലേവ്സിനെ എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ഉപയോഗിക്കുമായിരുന്നു. വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു, മൈൻസിൽ ഒക്കെ ഉപയോഗിക്കുമായിരുന്നു, മിലിറ്ററിയിൽ ഉപയോഗിക്കുമായിരുന്നു, കൺസ്ട്രക്ഷൻ വർക്കിൽ തുടങ്ങി എഗ്രികൾച്ചർ എല്ലാ മേഖലകളിലും സ്ലേവ്സിനെ അല്ലെങ്കിൽ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇനി ഈ ഒരു സിസ്റ്റത്തിനെതിരെ 73 AC സ്പാർട്ടക്കസിന്റെ നേതൃത്വത്തിൽ ഒരു കലാപം നടക്കുകയുണ്ടായിരുന്നു. സ്പാർട്ടക്കസ് ആണ് സ്ലേവറിക്കെതിരെ ഒരു നേതാവായി മുന്നിലിറങ്ങിക്കൊണ്ട് കലാപം നടത്തുന്നത്. സ്ലേവറിക്ക് സ്ലേവ്സിന് റൈറ്റ്സ്, അടിമകൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പാർട്ടക്കസ് വരുന്നത്. സ്പാർട്ടക്കസ് ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് എന്താ പറയുക, പ്രൊട്ടസ്റ്റുകൾ നടത്തുക ചെയ്യുന്നു. പക്ഷെ സ്പാർട്ടക്കസും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും തോറ്റു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. കാരണം സ്ലേവറി അത് വളരെ കുറഞ്ഞൊരു വിഭാഗം മാത്രമാണ് സ്ലേവറിക്കെതിരായിട്ട് വരുന്നുള്ളൂ. ഒരു ഭൂരിപക്ഷം വിഭാഗം എന്താണ്, അതും വെൽത്തി കാശ് കയ്യിലുള്ളൊരു വിഭാഗം സ്ലേവറി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ സ്പാർട്ടക്കസിന്റെ വിഭാഗം തോറ്റുപോവുകയും സ്ലേവറി അവിടെ നിലനിൽക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ലേവറി എന്ന് പറഞ്ഞൊരു പരമ്പരാഗത രീതിയിലൊക്കെയാണ് പിന്നീട് നിലനിന്നിട്ടുള്ളത്. ഒരു സ്ലേവിന് ഒരിക്കലും മോചനം ഉണ്ടായിരിക്കില്ല, അതിന്റെ പിന്തുടർച്ചക്കാരൊക്കെ ഇതേപോലെ അടിമകളായി തന്നെ നിലനിൽക്കണം. അപ്പൊ സ്ലേവറി എന്ന് പറയുന്നത് ഒരു പിന്തുടർച്ച ഒരു ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് സ്ലേവ് ആയിരിക്കുക, അടിമയായിരിക്കുക എന്നതുവരെ റോമിൽ ഉണ്ടായിരുന്നു. അപ്പൊ പോസ്റ്റ് പ്യൂണിക് വാറിന്റെ അല്ലെങ്കിൽ റോമൻ ജനതയുടെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്ലേവറി, അടിമത്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു റോമിലെ യുദ്ധങ്ങളും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റും. റോമിലെ യുദ്ധങ്ങളിലൂടെ എന്തൊക്കെയാണ് റോമിൽ വന്ന മാറ്റങ്ങൾ എന്ന് ഉള്ളത് ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.